മൂന്നാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫയൽ വരുന്നു ഒൻപതാം തീയതി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒപ്പുവെച്ച ഫയൽ തിരിച്ച് പതിമൂന്നാം തീയതി പോകുന്നു ഈ ദിവസങ്ങളിലൊന്നും മുഖ്യമന്ത്രി കേരളത്തിലേ ഇല്ല അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയിലാണ് ഈ ഫയലിൽ ഒപ്പുവെച്ചത് ശിവശങ്കർ ആണോ സ്വപ്ന സുരേഷ് ആണോ കേരളത്തിലെ പിണറായി വിജയന്റെ വ്യാജ ഒപ്പിടുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടോ ഇതെന്താണിത് പാകിസ്ഥാൻ ഇന്ത്യ തർക്കത്തിലെ കമ്പിവേലി ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത മുഖ്യമന്ത്രിക്കില്ല മുഖ്യമന്ത്രിയുടെ ഫയലുകളിൽ വേറെ ആളുകൾ ഒപ്പിടുന്നു ഇതിനേക്കാൾ വലിയ ഒരു അപമാനം ഇനി കേരളത്തിന് ഉണ്ടാവാനുണ്ടോ ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം ഈ ഫയൽ എങ്ങനെയാണ് ഒപ്പിടുന്നത് ഈ ഫയലിൽ എങ്ങനെയാണ് ഒപ്പിടുന്നത് ആ ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒപ്പിനെ കുറിച്ചാണല്ലോ പറയുന്നത് ഒപ്പ് എന്റെ ഒപ്പാണ് നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല ഇത് ഉണ്ടാകാറ് എന്റെ കയ്യിലും യാത്രയുടെ ഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട് ഞാൻ ആ ഫയലിൽ ഒപ്പിട്ടുകൊണ്ട് തിരിച്ചയക്കും ഒപ്പിട്ട് തിരിച്ചയച്ചതിന്റെ രേഖയും എന്റെ കയ്യിലുണ്ട് ഒപ്പിൽ യാതൊരു വ്യാജവും ഇല്ല ഈ ഫയലിംഗ് വഴി 2013 ഇറക്കിയ ഉത്തരവ് വഴി ഡിജിറ്റൽ ഒപ്പ് ഇടാനാകും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഇത്തരത്തിൽ തൻ്റെ താൻ ഒപ്പിടേണ്ട സ്ഥലത്ത് ഡിജിറ്റൽ ഒപ്പ് ഇടാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത മുഖ്യമന്ത്രിക്കില്ല നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണു ഇരുന്നയാളല്ല